നമ്മുടെ ഇന്നത്തെ പഠനം ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായമാണ്. ആദ്യം നമുക്ക് വേദഭാഗം വായിക്കാം. പാസ്റ്റർ ജോൺ ഡാനിയൽ വായിക്കുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ വേദപുസ്തകം തുറന്ന് ആ വേദഭാഗം വായിക്കുക. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഇയ്യോബ് 18. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്നാൽ, നിങ്ങൾ എത്രത്തോളം വ്യർത്ഥവാക്കുകൾ പറയും? ബോധമുള്ളവനായിരിക്കാം, പിന്നെ നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരായി തോന്നുന്നതും എന്ത്? കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരണമോ? പാറ അതിൻ്റെ സ്ഥലം വിട്ട് മാറണമോ? ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവൻ്റെ അഗ്നിജ്വാല പ്രകാശിക്കയില്ല. അവൻ്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും, അവൻ്റെ ദീപം കെട്ടുപോകും. അവൻ്റെ ചുറുക്കോടെ കാലടി വയ്ക്കുന്ന സ്ഥലം ഇടുങ്ങിപ്പോകും. അവൻ്റെ സ്വന്തം ആലോചന അവനെ തള്ളിയിടും. അവൻ്റെ കാൽ വലയിൽ കുടുങ്ങിപ്പോകും. അവൻ കെണിയിൻമീതെ നടക്കും, പാശം അവൻ്റെ കുതികാലിന് പിടിക്കും. അവൻ കുടുക്കിൽ അകപ്പെടും, അവന് നിലത്ത് കുരുക്ക് മറച്ചു വയ്ക്കും. അവനെ പിടിപ്പാൻ പാതയിൽ വല ഒളിച്ചു വയ്ക്കും. ചുറ്റിലും ഘോരത്വങ്ങൾ അവനെ ഭ്രമിപ്പിക്കും. അവൻ്റെ കാലടികളെ തുടർന്ന് അവനെ വേട്ടയാടും. അവൻ്റെ അനർത്ഥം വിശന്നിരിക്കുന്നു, വിപത്ത് അവൻ്റെ അരികെ ഒരുങ്ങി നിൽക്കുന്നു. അതവൻ്റെ ദേഹാംഗങ്ങളെ തിന്നുകളയും, മരണത്തിൻ്റെ കടിഞ്ഞൂൽ അവൻ്റെ അവയവങ്ങളെ തിന്നുകളയും. അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ്റെ വേർ പറഞ്ഞു പോകും. ഘോരരാജാവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകും. അവനൊന്നും ആകാത്തവർ അവൻ്റെ കൂടാരത്തിൽ വസിക്കും. അവൻ്റെ നിവാസത്തിന്മേൽ ഗന്ധകം പെയ്യും. കീഴേ അവൻ്റെ വേർ ഉണങ്ങിപ്പോകും, മേലെ അവൻ്റെ കൊമ്പ് വാടിപ്പോകും. അവൻ്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും. തെരുവീതിയിൽ അവൻ്റെ പേർ ഇല്ലാതാകും. അവനെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് തള്ളിയിടും. ഭൂതലത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയും. സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലാതിരിക്കും. അവൻ്റെ പാർപ്പിടം അന്യന് പോകും. പശ്ചിമവാസികൾ അവൻ്റെ ദിവസം കണ്ട് വിസ്മയിക്കും. പൂർവ്വ ദിഗ്വാസികൾക്ക് നടുക്കം പിടിക്കും. നീതികെട്ടവൻ്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു, ദൈവത്തെ അറിയാത്തവൻ്റെ ഇടം ഇവണ്ണം തന്നെ. ഇന്ന് ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നാം മുൻ അധ്യായങ്ങളിൽ കണ്ടുവന്നത്, പ്രത്യേകിച്ച് 3 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ഇയ്യോബും തൻ്റെ സ്നേഹിതന്മാരായ തേമാനിനായ എലീഫസും ശൂഹിനായ ബിൽദാദും നയമാത്തിനായ സോഫറും, ഇങ്ങനെ ഇയ്യോബും തൻ്റെ 3 സ്നേഹിതന്മാരും തമ്മിൽ നടത്തുന്ന ചർച്ചയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ ചർച്ച ഒരു വാഗ്വാദം പോലെ, തർക്കം പോലെയൊക്കെ വരുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ ഇതിടയ്ക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ 42 അധ്യായമുള്ള പുസ്തകങ്ങൾ ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങൾ മനുഷ്യ മനസ്സുകൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത് നൽകുന്നത്. പ്രാരംഭ അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമല്ല, ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നാം അതിശയിച്ചു പോകും. എന്നാൽ ഒടുവിലേക്ക് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചിത്രം വ്യക്തമാകും. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച്, നീതിമാന് കഷ്ടമുണ്ടോ എന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഇയ്യോബും സ്നേഹിതന്മാരും തമ്മിലുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. 1-2 അധ്യായങ്ങളിൽ ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഇയ്യോബിനുണ്ടാകുന്ന കഠിന ശോധന, 3-ാം അധ്യായത്തിൽ ഇയ്യോബ് അതിനോട് നടത്തുന്ന പ്രതികരണം, പിന്നീട് അതിൻ്റെ 32 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇയ്യോബും സ്നേഹിതന്മാരും തമ്മിലുള്ള ചർച്ചകൾ, പിന്നീട് എലീഹു എന്ന വ്യക്തി വരുന്നു, എലീഹുവിൻ്റെ സംഭാഷണം, 38 മുതൽ 42 വരെ വരുമ്പോൾ ദൈവം നൽകുന്ന മറുപടികൾ, ഇങ്ങനെ പോകുന്നു ഈ അധ്യായത്തിലെ ചർച്ചകളും അതിൻ്റെ ഘടനയും. 4 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ഇയ്യോബും സ്നേഹിതന്മാരും തമ്മിലുള്ള 1-ാം വട്ട ചർച്ച, കോൺവെർസേഷൻ കഴിഞ്ഞു. ആദ്യം ഒരാൾ സംസാരിക്കും, പിന്നെ അടുത്തയാൾ, പിന്നെ അടുത്തയാൾ, ഓരോരുത്തർക്കും ഇയ്യോബ് മറുപടി കൊടുക്കും. അങ്ങനെ ഈ ചർച്ചകളിലൂടെ നമ്മൾ വിശദമായിട്ട് പഠിച്ചപ്പോൾ കഷ്ടതയെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അത് മാത്രമല്ല, ചില ആത്മീയ സത്യങ്ങൾ നമ്മൾ പഠിച്ചു. കാര്യം സ്നേഹിതന്മാർ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നെങ്കിലും ചിലപ്പോഴൊക്കെ വളരെ ജ്ഞാനത്തോടുകൂടിയാണ് അവർ പറയുന്നത്. അത് ഇയ്യോബിന് ബാധകമായ കാര്യമല്ലെങ്കിലും പഠിക്കുന്ന നമുക്ക് ബാധകമായി തീരുന്ന ഒരുപാട് സത്യങ്ങൾ
അവരുടെ സംഭാഷണങ്ങളിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ 15-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ ഇവരുടെ രണ്ടാം ഘട്ട ചർച്ചയാണ്. ആദ്യം മൂന്ന് പേരും സംസാരിച്ച് ഇയ്യോ അതിനെല്ലാം മറുപടി കൊടുത്തു. വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാണ്. എലിഹു പറഞ്ഞു. ഇനി അടുത്തത് ഇന്ന് നാം വായിച്ചത് ഇയ്യോബ് അദ്ദേഹത്തിന് മറുപടി കൊടുത്തപ്പോൾ അടുത്ത രണ്ടാമത്തെ ആളുടെ ആരോപണങ്ങളാണ്. 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ശൂഹിനായ ബിൽദാദിൻ്റെ സംഭാഷണങ്ങളാണ്. ഈ അധ്യായം നമ്മൾ 21 വാക്യങ്ങളും വിശദമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദുഷ്ടൻ്റെ കഷ്ടത അതാണ് ബിൽദാദ് വിവരിക്കുന്നത്. ബിൽദാദിൻ്റെ വീക്ഷണത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് 16-ാം അധ്യായം, ഈ 18-ാം അധ്യായം 15-16 അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 15-ാം അധ്യായം 18-ാം അധ്യായം തമ്മിൽ വളരെ കണക്ഷനുണ്ട്. മറ്റേ സ്നേഹത്തിനും ബിൽദാദും പറയുന്നത് ഏകദേശം ഒരുപോലത്തെ കാര്യം തന്നെയാണ്. ഇവർ രണ്ടുപേരും ഇവിടെ വീണ്ടും രണ്ടാം ഘട്ട ചർച്ചയിലും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ കഷ്ടതയൊക്കെ ഉണ്ടാകുന്നത് ദുഷ്ടന്മാർക്കാണ്. അപ്പം ഈ ദുഷ്ടൻ എന്ന പദം ആവർത്തിച്ച് വരുന്നതുകൊണ്ട് എന്താണ് ഈ ദുഷ്ടൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ദുഷ്ടൻ എന്ന് കേൾക്കുമ്പോൾ എന്താ, ഒരു ക്രൂരനായ കഠിനനായ ഒരു മനുഷ്യനെന്ന് കുറിച്ച്, സാധാരണ മനുഷ്യർ ചെയ്യാൻ തയ്യാറാകാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ ഒരു ചിന്തയെ പെട്ടെന്ന്. പഴയ നിയമത്തിൽ നമ്മൾ ദുഷ്ടൻ എന്നുള്ള പദം ഒരുപാട് തവണയുണ്ട്, പുതിയ നിയമത്തിലും ഉണ്ട്. അവരുടെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു നോഹയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ തിന്മ മനസ്സിലുള്ളവൻ, ഈവിൽ തോട്ട്സ് മനസ്സിലുള്ളവൻ. എന്നതിനപ്പുറത്തേക്ക് നീതിയും സത്യവും ധർമ്മവും ഇല്ലാതെ മനഃപൂർവമായി അരുതാത്തത് ചെയ്യുന്നവൻ എന്ന അർത്ഥമാണ് പഴയ നിയമത്തിൽ ദുഷ്ടനുള്ളത്. ഒരു കേവല കഠിനഹൃദയൻ, ക്രൂരനായ മനുഷ്യൻ എന്നുള്ളതല്ല. ഒരുപക്ഷെ നല്ല മനുഷ്യനായിട്ട് തോന്നാമായിരിക്കാം, പലർക്കും നല്ല ഉപകാരം ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷേ മനഃപൂർവമായി തിന്മ ചിന്തിക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. നീതിയില്ല പക്ഷേ അഭിനയിക്കുകയാണ്, സത്യമില്ല, സത്യം തനിക്ക് ബോധിച്ചതുപോലെയാണ് സത്യം. ഇങ്ങനെയുള്ളവരെയാണ് പഴയ നിയമത്തിൽ ദുഷ്ടനെന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഉപദേശങ്ങളിലും ഉപമകളിലും റോമാലേഖനത്തിലും മറ്റ് ഇതര ലേഖനങ്ങളിലൊക്കെ ദുഷ്ടൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് അവിടെ അർത്ഥമാക്കുന്നത് സദുദ്ദേശമില്ലാത്തവൻ, ദുരുദ്ദേശങ്ങൾ കൊണ്ട് നടക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ദുർമോഹങ്ങൾ കൊണ്ട് നടക്കുന്നവൻ. പ്രത്യേകിച്ച് നമ്മൾ എഫേസ്യ ലേഖനത്തിലൊക്കെ വരുമ്പോൾ അത് ഇമ്മോറൽ, അധാർമികമായ ചിന്തകൾ കൊണ്ട് നടക്കുന്നവൻ, ഉദ്ദേശത്തിലും ആഗ്രഹത്തിലും ഒന്നും നല്ലതല്ല, ദുരുദ്ദേശങ്ങളാണ്, ദുർമോഹങ്ങളാണ്. അത് ഹൃദയത്തിൻ്റെ അവസ്ഥയെ കാണിക്കുന്നത്, പെരുമാറ്റത്തിൽ അത്രയും വെളിപ്പെടണമെന്നില്ല. ആ ഒരു മാനസികാവസ്ഥയാണ് ദുഷ്ടൻ എന്നതുകൊണ്ട് പുതിയ നിയമത്തിൽ അർത്ഥമാക്കുന്നത്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലളിതമായി മനസ്സിലാക്കാം, തിന്മയും പാപവും അരുതാത്തതും മനസ്സിൽ കൊണ്ട് നടക്കുകയും അത് ഇടയ്ക്കിടെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തി. അപ്പോൾ ഇവിടെ ബിൽദാദ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒരു ദുഷ്ടനുണ്ടാകുന്ന കഷ്ടതകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഇതെല്ലാം നിനക്ക് സംഭവിച്ചു, ഇയ്യോബിൻ്റെ ഗതി നോക്കിയിട്ട് പോയി, ഇതൊക്കെ സംഭവിച്ചത് നിന്നിലുള്ള ദുഷ്ടത നിമിത്തമാണ്, നിന്നിലുള്ള പാപം നിമിത്തമാണ്, നിന്നിലുള്ള തിന്മ നിമിത്തമാണ്, നിന്റെ ഉദ്ദേശങ്ങളിലെ പോരായ്മകൾ നിമിത്തമാണ്. ഏറ്റവും ഒടുവിൽ അവസാനിപ്പിക്കുന്നത് ദൈവത്തെ അറിയാത്തവൻ്റെ ഇടം ഇവണ്ണം തന്നെ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ ദൈവത്തെ അറിയുന്നവനല്ല, കാരണം ദൈവം നന്മയാണ്, നന്മയുടെ ഉറവിടമാണ്. തിന്മ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് അകന്നവനാണ്, അവനാണ് ദുഷ്ടൻ. അങ്ങനെയാണെങ്കിൽ ഇയ്യോബൻ ഈ ഗതിയെല്ലാം വന്നത് ദൈവത്തിൽ നിന്ന്, അവൻ ദൈവത്തെ അറിയത്തില്ല. അപ്പോൾ ഇയ്യോബ് ഇപ്പം ഈ ഇവരുടെ ഈ ചർച്ച അല്പം കൂടെ കട്ടിയായിട്ടുണ്ട്, അല്പം കൂടെ വാക്കുകളൊക്കെ മൂർച്ച കൂടിയിട്ടുണ്ട്. കാരണം ഒരു റൗണ്ട് സംസാരിച്ചു, 3 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ നീണ്ട ചർച്ച നടത്തിയിട്ടും ഇവരുടെ ആരോപണങ്ങൾക്കൊന്നും ഇയ്യോബ് വിധേയപ്പെട്ടില്ല. ഇയ്യോബ് ഭക്തി മുറുകെ പിടിച്ചു, ഇയ്യോബിൻ്റെ മനസ്സാക്ഷിയിൽ ഉറച്ച ബോധ്യമുണ്ട്, താൻ അരുതാത്തതൊന്നും ചെയ്തിട്ടല്ല ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇയ്യോബ് ഇവരുടെ ആരോപണങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നില്ല. അയ്യോ എൻ്റെ കുഴപ്പമാണ്, സോറി എന്ന് പറഞ്ഞ ഈ ഭക്തൻ പിന്മാറുന്നുമില്ല. ഒരു ഭക്തൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആരോപണങ്ങളെ
സമചിത്തതയോടെ നേരിടും. ആരോപണങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും വാക്വാദത്തിൽ ഏർപ്പെടുകയും അത് കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നത് ഭക്തൻ്റെ ലക്ഷണമല്ല. ഭക്തൻ ശ്രദ്ധയോടെ കേൾക്കും, സമചിത്തതയോടെ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. കൂടുതൽ കേൾക്കുകയും അല്പം സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു ഭക്തൻ്റെ ലക്ഷണമാണ്. സംസാരിക്കുമ്പോൾ വളരെ ജ്ഞാനത്തോടെ സംസാരിക്കുകയും ചെയ്യും. ഇയ്യോബ് ഈ സ്നേഹിതന്മാരെ വിളിക്കുന്നത്, ഇതൊക്കെ ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. 16-ാം അധ്യായത്തിലുണ്ട്, 16:2, ഈ വക പലതും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, ആശ്വാസകന്മാരെന്ന് പറയുമ്പോൾ അതിൽ വ്യസനിപ്പിക്കുക എന്നൊരു കാര്യം വരുന്നില്ല, വളരെ കോൺട്രാസ്റ്റിംഗ് ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസകന്മാരുടെ വേഷം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വാക്കുകളിൽ യാതൊരു ആശ്വാസവുമില്ല. നിങ്ങൾ എങ്ങനെ എന്നെ മുറിപ്പെടുത്താം എന്ന് ശ്രമിക്കുന്ന ആശ്വാസകന്മാരുടെ വേഷം ധരിച്ച ആളുകളാണ് നിങ്ങൾ. വ്യസനിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന ഇനി തൊട്ടുപുറകിലെ അധ്യായത്തിൽ 17:10 പറഞ്ഞു, നിങ്ങൾ എല്ലാവരും മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളിൽ ഒരു ജ്ഞാനിയെയും കാണുന്നില്ല. ഇവർ ഈ 3-ാം അധ്യായം മുതൽ മാറി മാറി ഒരുപാട് കാര്യങ്ങൾ ഇയ്യോബിനെ ഉപദേശിച്ചു. ഇയ്യോബ് പറയാണ്, നിങ്ങൾക്ക് യാതൊരു ജ്ഞാനവുമില്ല. അപ്പം എന്താണ് ജ്ഞാനം? ഇയ്യോബ് ഉദ്ദേശിക്കുന്ന ജ്ഞാനം എന്താണ്? ഇയ്യോബ് ഉദ്ദേശിക്കുന്ന ജ്ഞാനവും വിശുദ്ധ ബൈബിൾ വിവക്ഷിക്കുന്ന ജ്ഞാനവും അറിവല്ല. അറിവും ജ്ഞാനവും ഒരുമിച്ച് പോകേണ്ടതാണ്. പക്ഷേ അറിവുള്ളവരെല്ലാം ജ്ഞാനികളാകണമെന്നില്ല, ജ്ഞാനമുള്ളവർക്കെല്ലാം ഒത്തിരി അറിവുണ്ടാകണമെന്നുമില്ല. അപ്പം ഈ ജ്ഞാനമെന്ന് ഉദ്ദേശിക്കുന്നത് വിവിധ വാക്യങ്ങൾ വായിച്ച് വിശദീകരിക്കും, പ്രത്യേകിച്ച് സദൃശ്യവാക്യങ്ങളൊക്കെ വായിച്ച് വിശദീകരിക്കേണ്ടതാണ്. ജ്ഞാനമെന്ന് ഉദ്ദേശിക്കുന്നത് നന്മയും തിന്മയും, നേരും നെറികേടും, തെറ്റും ശരിയും, കൊള്ളാവുന്നതും അരുതാത്തതും തിരിച്ചറിഞ്ഞ് ശരിയും സത്യവും നന്മയും പിൻപറ്റാനുള്ള കഴിവ്, അതിനെ വിവേകമെന്നും കൂടെ വിളിക്കാം, അതാണ് ജ്ഞാനം. അപ്പം ഇയ്യോബിൻ്റെ നന്മയും തിന്മയും തെറ്റും ശരിയും ഈ സഹോദരന്മാർക്ക് ബോധ്യമേ ഇല്ല. ഒരു ഉത്തമ സ്നേഹിതനാരാ? മറ്റൊരുവനെ അടുത്ത് അറിയുന്നതാണ്. മറ്റൊരു വ്യക്തിയെ വ്യക്തമായി അറിയുന്നവനാണ് സ്നേഹിതൻ. ഇതൊന്നും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ കഷ്ടത ഉണ്ടായെന്ന് കേട്ടപ്പോൾ, ഒരു വലിയ അപകടം ഉണ്ടായെന്ന് കേട്ടപ്പോൾ ഓടി ഇങ്ങോട്ട് വന്ന് 7 ദിവസം മിണ്ടാതിരുന്നു. പിന്നെ 8-ാം ദിവസം മുതൽ സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു നല്ല കാര്യം പോലും പറയുന്നില്ല. നിന്റെ പാപമാണ് നിന്നെ തകർത്തതെന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. അതിനകത്ത് 2 തിയോളജിക്കൽ ദൈവശാസ്ത്രപരമായ വീക്ഷണം കൂടെ ഞാൻ ഓർപ്പിക്കാം. ഇയ്യോബിൻ്റെ വീക്ഷണത്തിൽ നീതിമാനും കഷ്ടമുണ്ടാകാം, എന്ന സ്നേഹിതന്മാരുടെ വീക്ഷണത്തിൽ നീതിമാന് കഷ്ടതയില്ല, ദുഷ്ടന് മാത്രമേ കഷ്ടതയുള്ളൂ. 2 തിയോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. അപ്പൊ ഇയ്യോബിൻ്റെ ഈ വേദശാസ്ത്ര വീക്ഷണം, നീതിമാനും കഷ്ടതയുണ്ടാകാം എന്ന ഈ ദൈവശാസ്ത്രം എന്ന് വിളിക്കാം അതിനെ, ആ ഒരു ചിന്ത തൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവവുമായുള്ള ആഴമേറിയ ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. സ്നേഹിതന്മാരുടെ ആ ഒരു ദൈവശാസ്ത്രം, ദുഷ്ടന് മാത്രമേ കഷ്ടതയുള്ളെന്നും നീതിയോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിക്കുന്നവൻ എപ്പോഴും അഭിവൃദ്ധി മാത്രമേ ഉള്ളൂ, അവന് സുഖം മാത്രമേ ഉള്ളൂ, അവന് സന്തോഷം മാത്രമേ ഉള്ളൂ, അവൻ എപ്പോഴും സുരക്ഷിതമായി ജീവിക്കും എന്ന ആ വേദശാസ്ത്ര കാഴ്ചപ്പാട് അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നതല്ല, മറിച്ച് കേവല അറിവിൽ നിന്നും വരുന്നതാണ്. വേദശാസ്ത്ര വീക്ഷണങ്ങൾ ഇങ്ങനെ 2 തരത്തിലും ഉണ്ടാകാം. എവിടുന്നെങ്കിലും വായിച്ചു കേട്ടതോ കേട്ടറിഞ്ഞതുമായ അറിവിൽ നിന്നല്ല വേദശാസ്ത്ര വീക്ഷണങ്ങൾ ഉണ്ടാകേണ്ടത്, മറിച്ച് അതിന് നമ്മുടെ അനുഭവത്തിനും കൂടി അടിസ്ഥാനം ഉണ്ടാകണം. വേദപുസ്തകത്തിൽ 1 അടിസ്ഥാനപ്പെട്ടിരിക്കണം, 2 നമുക്കും കൂടി അത് അനുഭവിച്ച് ബോധ്യമാകണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടത് ഒരു പ്രമാണമാക്കി മാറ്റുകയല്ല. അപ്പം ഈ സ്നേഹിതന്മാരുടെ 3 പേരുടെയും കുഴപ്പം, അവർ കേട്ടറിഞ്ഞത് വെച്ചിട്ട് ദുഷ്ടന്മാർക്ക് മാത്രമേ ഉള്ളൂ കഷ്ടത. അനർത്ഥങ്ങളും അപകടങ്ങളും നഷ്ടങ്ങളും വേദനകളും നിരാശങ്ങളും ഉറക്കമില്ലാത്ത രാത്രികളും ഒക്കെ ഉണ്ടാകുന്നത് പാപം ചെയ്യുന്നവനാണ്, ദൈവത്തെ അറിയാത്തവനാണ്, അനീതി ചെയ്യുന്നവനാണ്, അന്യായം പ്രവർത്തിക്കുന്നവനാണ്. ഇയ്യോബ് അതിനെല്ലാം മറുപടികൾ കൊടുത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ല, അങ്ങനെയല്ല. നമുക്ക് ഈ അധ്യായം ഒന്ന് പെട്ടെന്ന് പരിശോധിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ അധ്യായത്തിൻ്റെ കണ്ടന്റ് നോക്കിയാൽ 1 മുതൽ 4 വരെ ബിൽദാദ് പറയുന്നത് ഇയ്യോബിന് അറിവില്ല, നീ സ്നേഹിതന്മാരെ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളായിട്ടാണ് കാണുന്നത്. കാരണം തൊട്ടുപുറകിൽ ഇയ്യോബിൻ്റെ മറുപടികൾ അത്ര ശക്തമായ മറുപടികളായിരുന്നു.
അങ്ങനെയുള്ള വാക്വാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോപണം, നീ സ്നേഹിതന്മാർക്ക് ജ്ഞാനമില്ലെന്ന് പറയുകയും അവരെ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളോട് പരിഗണിക്കുകയും ചെയ്യുന്നുവെന്ന ഒരു ശക്തമായ ഒരു ആരോപണം, ഒരു പ്രസ്താവനയാണ് ബിൽദാദ് ഉന്നയിക്കുന്നത്. പിന്നെ 5 മുതൽ 21 വരെയാണ് ദുഷ്ടൻ്റെ കഷ്ടത. നമുക്കൊന്നൊന്നായി നോക്കാം എന്തൊക്കെയാണ്. ഏകദേശം 6 വിധത്തിലുള്ള കഷ്ടതകൾ പറയുകയാണ്. 5 തൊട്ട് 7 വരെ ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവന്റെ അഗ്നിജ്വാല പ്രകാശിക്കയില്ല, അവന്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും, അവന്റെ ദീപം കെട്ടുപോകും, അവൻ ചെറുക്കൂടെ കാലടി വെക്കുന്ന സ്ഥലം ഇടുങ്ങിപ്പോകും, അവന്റെ സ്വന്തം ആലോചന അവനെ തള്ളിയിടും. അപ്പൊ ഇവിടെ 1, ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, 2, അവരുടെ തന്ത്രങ്ങളിൽ അവർ തന്നെ കുടുങ്ങും. ഇപ്പൊ ഇയ്യോബിനെ സംബന്ധിച്ച് ഒരു ഇരുൾ നിറഞ്ഞ അവസ്ഥയാണ്. സമ്പത്തും നഷ്ടപ്പെട്ടു, പുത്രസമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം ക്ഷമിച്ചു, വളരെ പുറമേ നോക്കിയാൽ ഇരുൾ നിറഞ്ഞൊരവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടു, ശൂന്യതയിലാണ്. അപ്പോൾ മറുപടി ഇതാണ്, ദുഷ്ടനായതുകൊണ്ടാണ് നിന്റെ വെളിച്ചം കെട്ടുപോയത്, നിന്റെ തന്നെ അകൃത്യങ്ങൾ കൊണ്ട് നീ കുടുങ്ങിയിരിക്കുകയാണ്. അതാണ് 5 തൊട്ട് 7 വരെ. ഇനി 8 തൊട്ട് 10 വരെ വായിച്ചാല്, അവന്റെ കാൽ വലയിൽ കുടുങ്ങിപ്പോകും, അവൻ കിണിയിൻമീതെ നടക്കും, പാശം അവന്റെ കുതികാലിനെ പിടിക്കും, അവൻ കുടുക്കിലകപ്പെടും, അവൻ നിലത്തെ കുരുക്ക് മറച്ചു വയ്ക്കും. അതെ, അപ്പൊ അവിടെ നമുക്ക് നോക്കാം, കുടുക്കിലകപ്പെടും എന്ന് ദുഷ്ടൻ തന്റെ അകൃത്യങ്ങളിൽ തന്നെ കുടുങ്ങുമെന്ന്. പക്ഷിയെ പിടിക്കാൻ വേണ്ടി കുടുക്ക് വയ്ക്കുന്നു, പക്ഷി കാണുന്നില്ല, വന്നിരുന്ന് കഴിയുമ്പോഴാണ്, തിരിച്ച് പറക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുടുങ്ങിയല്ലോ മനസ്സിലായി. അതുപോലെയാണ്, നീ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല, നീ കുടുങ്ങിയിരിക്കുകയാണ്. അതാണ് ആരോപണം. ഇനി 11 തൊട്ട് 13 വരെ, നമുക്ക് സമയക്കുറവുകൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല, പറഞ്ഞു വിടുകയാണ്, എഴുതുന്നവർക്ക് നോട്ട് ചെയ്യാം. 11 തൊട്ട് 13 വരെ നോക്കുമ്പോൾ, ദുഷ്ടനാണ് അവന് ഭയവും അനർത്ഥങ്ങളും കഷ്ടങ്ങളും വിപത്തുകളും ഉണ്ടാകുന്നത്. നോക്കിക്കേ, യോബനുണ്ടായത് ഇതെല്ലാം ഉണ്ടായതും ഇങ്ങനെ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ വന്നതും അവൻ്റെ ദുഷ്ടത കൊണ്ടാണ്. 14 തൊട്ട് 16 വരെ, ദുഷ്ടൻ അവൻ്റെ വീട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെടുമെന്നാണ് പറയുന്നത്. അവൻ്റെ കൊമ്പും വേരും അറ്റുപോകും എന്ന് പറഞ്ഞാൽ അവനെ ഉന്മൂലനം ചെയ്യപ്പെടും, അവൻ എന്നേക്കുമായി ഇല്ലാതായി പോകും. അത് ദുഷ്ടന്മാർക്കാ, ഇയ്യോബിനും അത് സംഭവിക്കാൻ പോകുന്നുവെന്നാണ് ബിൽദാദ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. 17 തൊട്ട് 18 വരെ നോക്കിയാൽ, ദുഷ്ടന് അവനെ ആദരിക്കപ്പെടുകയില്ല, അവനെ ഓർക്കപ്പെടുകയില്ല, ഓർക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ദുഷ്ടം ഉണ്ടാകത്തേയില്ല. നമുക്കറിയാം, സാധാരണഗതിയിൽ എങ്ങനെ ജീവിച്ചാലും മരിച്ചു കഴിയുമ്പോൾ അടക്കാൻ നേരം ആരെങ്കിലും വന്ന് നല്ലത് ഒരു 10 നല്ല കാര്യങ്ങളെങ്കിൽ പറയും. എങ്ങനെ ജീവിച്ച മനുഷ്യനാണെങ്കിലും മരണസമയം അടക്ക സമയത്ത് പറയും. ബിൽദാദ് പറയും, നിന്നെക്കുറിച്ച് ഒരു നല്ല കാര്യം ഒരു മനുഷ്യൻ പറയത്തില്ല, നീ ആദരിക്കപ്പെടുന്ന ലിസ്റ്റിലേ ഉണ്ടാകത്തില്ല, അതാണ് നിന്റെ ഗതി, കാരണം ദുഷ്ടതയാണ് നിന്റെ മുഖമുദ്ര എന്നാണ് ബിൽദാദ്. എന്ത് ക്രൂരമായ പ്രസ്താവനകളാണ്. ഇനി 19 തൊട്ട് 21 വരെ നോക്കിയാൽ, ദുഷ്ടന് തലമുറ ഉണ്ടാകത്തില്ലെന്നും അവന് ഇനി വരും തലമുറ, അത് ഈ നാനാ ദിക്കുകളിലുള്ളവർ ഇവനെക്കുറിച്ച് ഒരു പേടിപ്പെടുത്തുന്ന ഓർമ്മ മാത്രമായിട്ടായിരിക്കും ഇയ്യോ ശേഷിക്കുന്ന പറയുന്നത്. അത് ക്രൂരമായ, കാരണം ഇയ്യോബിൻ്റെ മക്കൾ പോയി മരിച്ചു. പറയുന്നത് ദുഷ്ടന്മാർക്കും തലമുറ ഉണ്ടാകില്ല, നിനക്ക് നോക്കിക്കേ, നിന്റെ തലമുറകൾ മുഴുവൻ പോയി നിന്റെ ദുഷ്ടത കൊണ്ടാണ്. ഇനി നിന്നെക്കുറിച്ച് അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ കേൾക്കുമ്പോൾ ഞെട്ടും എന്നാണ് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ് ദുഷ്ടൻ്റെ കഷ്ടതകൾ ഇന്നിന്ന വിധമാണെന്നും ഇതൊക്കെ നിനക്ക് സംഭവിച്ചതുകൊണ്ട് നിന്റെ ദുഷ്ടതയാണ് ഈ കഷ്ടതയുടെ പുറകിലുള്ള കാരണമെന്നും ബിൽദാദ് ഒന്ന് ശക്തമായി സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി നമുക്കറിയാം, ചരിത്രം മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് മനസ്സിലാകും, ഇതൊന്നുമല്ല ഇയ്യോബിൻ്റെ കഷ്ടതയിലെ പുറകിലെ കാരണം, ദുഷ്ടതയല്ലെന്നറിയാം. പക്ഷേ ഈ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്ന, നാം അപ്ലൈ ചെയ്യേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. ദുഷ്ടത എന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1-2 വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം 3:12 വാക്യം, ദുരുദ്ദേശവും തിന്മയും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്കുള്ള അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ, നമുക്ക് നമ്മെ പരിശോധിക്കാം, നാം അങ്ങനെയുള്ള ഗണത്തിൽ പെടുന്നവരാണോ. മത്തായി 3:12 യോഹന്നാന്റെ പ്രസംഗത്തിലുണ്ട്, ദുഷ്ടനെ പതിർ എന്ന് വിശേഷിക്കുന്നുണ്ട്. പതിർ, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, വീശുമുറം വീശുമ്പോൾ അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കുതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ചെയ്യും. അവിടെ ആ പതിർ എന്ന് പറയുന്നത് ദുഷ്ടതയുള്ള മനുഷ്യനെ കുറിച്ചാണ്, തിന്മയും പാപവും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെ കുറിച്ചാണ്. അവരെ കാത്തിരിക്കുന്നത് തീയാണ്, മുന്നറിയിപ്പുകളാണ്. നമ്മുടെ മനസ്സിൽ ഇന്ന് രാവിലെ നമുക്ക് നമ്മെ പരിശോധിക്കാം, തിന്മ അരുതാത്തത്, ദുരുദ്ദേശങ്ങൾ, ദുർമോഹങ്ങൾ നമുക്ക് കൊണ്ട് നടക്കുന്നുവെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് ന്യായവിധിയുടെയും ശിക്ഷയുടെയും ഒരു ദിനമുണ്ട്. അത് നമ്മെ ഭയപ്പെടുത്തുകയും ഇന്ന് രാവിലെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയാണ്. മത്തായി 13:47-50 വരെ വായിക്കുമ്പോൾ ദുഷ്ടനെ ചീത്ത മീനോടുകൂടെ പറയുന്നുണ്ട്. ദൈവരാജ്യത്തെ കടലിൽ
മീൻ പിടിക്കാൻ വേണ്ടി വലയിടുന്നു, അതിനകത്ത് എല്ലാതരം മീനും വരുന്നു, ഒടുവിൽ മീൻ വേർതിരിക്കുമ്പോൾ ചീത്ത മീൻ എറിഞ്ഞു കളയും എന്നതുപോലെ ദുഷ്ടനെ തീയിൽ, കത്തുന്ന തീയിൽ നരകത്തിൽ ഇടും എന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. അവിടെയും ദുഷ്ടൻ ആരാണെന്ന് മറക്കരുത്, ക്രൂര മനുഷ്യനല്ല, അരുതാത്തത് മനസ്സിൽ കൊണ്ടടക്കുന്ന മനുഷ്യനാണ്. ഇനി മത്തായി 25 31 തൊട്ട് 46 വരെ വായിക്കുമ്പോൾ സഹജീവിയെ കരുതാത്ത മനുഷ്യനെ ദുഷ്ടനായിട്ട് കാണുന്നുണ്ട്. അതായത് ആ വേദഭാഗം മുഴുവൻ വായിക്കേണ്ട, സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം അയൽപക്കത്ത് കൂടപ്പിറപ്പ് വിശന്നു കഴിയുമ്പോൾ കഴിക്കാനും കുടിക്കാതും ഇല്ലാതിരിക്കുമ്പോൾ അതിനെ അവഗണിക്കുന്ന മനസ്സ് ദുഷ്ടതയാണ്. നാം അങ്ങനെ ചെയ്യുന്നവരാണോ? നമുക്ക് തമ്മിൽ പരിശോധിക്കാം. ഇനി ലൂക്കോസ് 6:43-45 വായിക്കുമ്പോൾ ആകാത്ത വൃക്ഷം കായ്ക്കുന്ന ഫലമാണ് ദുഷ്ടൻ എന്ന് പറയുന്നു. പുറമേ നോക്കിയാൽ നല്ല വൃക്ഷമാണ്, കായ്ക്കുന്നത് കയ്പുള്ളതാണ്, മരണം വിതയ്ക്കുന്ന ഫലമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഹൃദയം നിറയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. ഇപ്പോൾ നാം സംസാരിക്കുന്ന വാക്കുകൾ തിന്മയുടെയും ശാപത്തിൻ്റെയും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണോ? ഇന്ന് രാവിലെ ദുഷ്ടൻ്റെ കഷ്ടതകൾ എന്ന ആ കാര്യം നാം പഠിച്ചപ്പോൾ തന്നെ നമ്മളിൽ ദുഷ്ടതയുടെ, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത തിന്മയുടെ, പാപത്തിൻ്റെ അംശങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ന്യായവിധിയിലേക്ക് നയിക്കുമെന്നും മറക്കരുത്. ഇന്ന് രാവിലത്തെ വചന കേൾവിയും നമ്മെ ഒരു പുതിയ തീരുമാനമെടുക്കാൻ, സകല തിന്മയോടും മ്ലേച്ഛതയോടും ദുർമോഹങ്ങളോടും വിട പറഞ്ഞ് നമ്മെ ഒന്ന് സമർപ്പിക്കുവാൻ കാരണമായി തീരട്ടെ. കർത്താവെ, ദുഷ്ടതയുടെ എല്ലാ ആധിക്യത്തിൽ നിന്നും എന്നെ വിടുവിച്ച് നിശുദ്ധീകരിക്കണേ. മുട്ടുകൾ മടക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ കൃപയ്ക്കായി യാചിക്കാം. സ്വർഗീയ പിതാവെ, ഇന്ന് രാവിലത്തെ കേൾപ്പിച്ച വചനത്തിന് നന്ദി. ഇയ്യോബിൻ്റെ കഷ്ടതയിൽ സ്നേഹിതന്മാർക്ക് അവനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഭക്തി മുറുകെ പിടിച്ച് ഉറച്ചു നിന്ന ഇയ്യോബിനെ പോലെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. മറുവശത്ത് ഞങ്ങളിലുള്ള സകല ദുഷ്ടതയുടെ അംശങ്ങളും തിരിച്ചറിഞ്ഞ്, സകല തിന്മയും പാപവും തിരിച്ചറിഞ്ഞ് ഇന്ന് രാവിലെ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ കൃപയും കരുണയും പ്രാപിച്ചൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.